ഗുജറാത്തും ഹിമാചലും ആരംഭിക്കുമെന്ന ഇന്നറിയാം വോട്ടെണ്ണൽ 8 മണിക്ക് ആരംഭിക്കും ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ 8 മണിക്കാണ് ആരംഭിക്കുന്നത് 8:30 ആദ്യ ഫലസൂചനകൾ പുറത്താകും ഗുജറാത്തിൽ 182 മണ്ഡലങ്ങളിലേക്കും ഹിമാചലിൽ 68 മണ്ഡലങ്ങളിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത് ഗുജറാത്തിൽ ബിജെപി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമോ ഹിമാചലിൽ 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറുന്ന പതിവ് തെറ്റുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ഗുജറാത്തിൽ എക്സിറ്റ് പോളുകൾ വൻ ഭൂരിപക്ഷം പ്രവചിച്ചതിന്റെ ആവേശത്തിലാണ് ബിജെപി കോൺഗ്രസ്സിന് സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു ഹിമാചലിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് പ്രവചനം സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവിന്റെ മരണത്തെ തുടർന്ന് ഒഴിവന്ന മെയിൻപുരി ലോക്സഭാ മണ്ഡലത്തിലും 5 സംസ്ഥാനങ്ങളിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവും ഇന്നറിയാം വിവരങ്ങളുമായി എം ജി മിഥുനാണ് ചേരുന്നത് മിഥുനിലേക്ക് എത്താം എന്തായാലും ഇന്ന് ഗുജറാത്ത് ഹിമാചൽ ആര് ഭരിക്കുമെന്ന് ഇന്ന് അറിയാം വോട്ടെണ്ണൽ 8 മണിക്കാണ് ആരംഭിക്കുന്നത് 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും ഗുജറാത്തിലെ 182 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചലിൽ 68 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ഗുജറാത്തിൽ ബിജെപി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ഒപ്പം തന്നെ ഹിമാചലിൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്ന സാഹചര്യമുണ്ട് എം ജി മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും മിഥുൻ എന്തായാലും വോട്ടെണ്ണാൻ ഇനി 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് 8 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും എന്ത് പ്രതീക്ഷിക്കണം എന്ത് സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണേണ്ടത് എഞ്ചിനീ ഭരണമുള്ളപ്പോഴുമില്ലാത്തപ്പോഴും ഇരു പാർട്ടികൾക്കും ശക്തമായ സ്വാധീനമുള്ള ഹിമാചലിൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുമില്ലാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇക്കുറി ഉള്ളത് മറിഞ്ഞു വീഴാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ടായിട്ടും മുന്നേറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് ഒപ്പം തന്നെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന കോൺഗ്രസ് അതിന് സഹായമാകുന്ന ഏത് ചെറിയ ഘടകം പോലും വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ സവിശേഷത ഒപ്പം തന്നെ മോദി തരംഗത്തിനിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം അന്ന് 27% കുറഞ്ഞു പോയിച്ചാൽ ഹിമാചലിൽ ഇരു പാർട്ടികൾക്കും 40% വോട്ടിന്റെ സ്ഥിര നിക്ഷേപം സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒപ്പം തന്നെ 2017 ബിജെപി 44 സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസിന് അന്ന് 21 സീറ്റ് ലഭിച്ചിട്ടുള്ളൂ ഇരു പാർട്ടികൾക്കും ഇടയിലെ വോട്ട് വ്യത്യാസം 2.68 ലക്ഷം മാത്രമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഒപ്പം തന്നെ 20 സീറ്റുകളിൽ കനത്ത പോരാട്ടമായിരുന്നു എന്ന കാഴ്ചവെക്കുകയും ചെയ്തത് ഈ മണ്ഡലങ്ങളിൽ ബലം മാറി മാറിയത് 3000 താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ തന്നെ ഏത് ചെറിയ വിഷയവും ഒപ്പം തന്നെ വിമത സാന്നിധ്യവും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് കൂടാതെ തന്നെ കഴിഞ്ഞ നവംബറിൽ സംസ്ഥാനത്ത് നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലമാണ് ബിജെപിയുടെ ചന്ദ്രിപ്പ് ഇപ്പോൾ കൂട്ടുള്ളത് അതായത് 3 നിയമസഭാ സീറ്റുകളിലേക്കും മാണ്ഡി ലോക്സഭാ സീറ്റിലേക്കും നടന്ന മത്സരത്തിൽ ബിജെപി പൂർണ്ണമായും തറപറ്റുന്നതാണ് നമ്മൾ അന്ന് കണ്ടത് കോൺഗ്രസിന് ശക്തമായ തിരിച്ചു വരവ് ഈ ഒരു ഹിമാചൽ പ്രദേശിൽ നടത്താൻ അന്ന് സാധിക്കുകയും ചെയ്തു കൂടാതെ തന്നെ ബിജെപി ഇത്തര സർക്കാർ വരുമെന്ന ചിന്തയെ തെരഞ്ഞെടുപ്പിന്റെ ഏത് ഘട്ടത്തിലും മാറ്റിയെടുക്കാനുള്ള സംഘടനാ ശേഷി തങ്ങൾക്കുണ്ടെന്ന കാര്യം ബിജെപി പല ഗുണി തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പല തെരഞ്ഞെടുപ്പുകളിലും ഇതേ ഫോർമുല ബിജെപി മുന്നോട്ട് വയ്ക്കുകയും അത് വിജയിപ്പിച്ചെടുക്കാനും ബിജെപി നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തു അതിന് പിന്തുണ കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘടനാ സംവിധാനങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സംഘടന ശക്തമാണെന്നത് ബിജെപിക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ കേന്ദ്ര നേതാക്കളെ എത്തിച്ചുള്ള പ്രചാരണം സ്വാധീനം ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തൽ ബിജെപി ക്യാമ്പിലുണ്ട് കൂടാതെ നിലവിലെ മുഖ്യമന്ത്രി ജയറാം താക്കൂറിന്റെ ജനപ്രതിയാണ് അനുകൂല ഘടകമായി ബിജെപി കരുതുന്നത് കൂടാതെ ബിജെപിയുടെ അധികാരം പ്രേംകുമാർ ധൂമലിനെ കേന്ദ്ര നേതൃത്വം ഒതുക്കിയെന്ന പ്രശ്നം ബിജെപി നേതൃത്വത്തിനിടയിൽ തന്നെയുണ്ട് അത് ആ ഒരു വികാരം എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് എവരും ഉറ്റുനോക്കുന്നത് കൂടാതെ തന്നെ കോൺഗ്രസ് പാലത്തിൽ നിന്നാളെ അവസാന ഘട്ടത്തിൽ പോലും തന്നെ ബിജെപി അടർത്തിയെടുക്കുന്നുള്ള ഒരു ആരോപണം നേരിട്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ തന്നെ ഹിമാചൽകാരൻ കൂടിയായിട്ടുള്ള ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നടത്തുന്ന ഒരു പ്രചരണ പരിപാടികളാണ് നടത്തുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു അഭിമാന പോരാട്ടമായി തന്നെയാണ് ബിജെപി കാണുന്നത് കൂടാതെ തന്നെ താഴെത്തട്ടിൽ കോൺഗ്രസിന്റെ കാര്യം നോക്കുമ്പോൾ താഴെത്തട്ടിൽ തന്നെ നല്ല പ്രവർത്തനം ഇവിടെ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രചരണ വേളയിലൊക്കെ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് എത്താതിരുന്നു എങ്കിൽ പോലും തന്നെ സംസ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധി മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു പ്രചരണം തന്ത്രം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത അത്തരത്തിലുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു കൂടാതെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക്
എത്തിക്കുന്ന കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് കൃത്യമായി ശ്രദ്ധ പുലർത്തിയിരുന്നു. അതെല്ലാം തന്നെ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോഴും പ്രതീക്ഷ പുലർത്തുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഹിമാചൽ പ്രദേശിലെ മണ്ണിലുണ്ട്. ആ വോട്ട് ബാങ്ക് സ്ഥിരം വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നോട്ട് പോക്ക്. കൂടാതെ തന്നെ ആറ് തവണ മുഖ്യമന്ത്രിയായ വീരഭദ്ര സിംഗിനെ പോലെയുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവിന്റെ അഭാവം വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ മുൻ പി സി സി പ്രസിഡന്റും പ്രചാരണ കമ്മിറ്റി അധ്യക്ഷനും കൂടിയായിട്ടുള്ള സുഖീന്ദർ സിംഗ് സുഖു, പിന്നെ ഈ വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ് എം പി, പ്രതിപക്ഷ നേതാവ് മുകേഷ് അഗ്നിഹോത്രി എന്നിവരാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഈ ഹിമാചൽ പ്രദേശിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത്തരത്തിലുള്ള ഒരു വിഭാഗം കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം 1985 ശേഷം ഒരു പാർട്ടിക്കും ഇവിടെ തുടർഭരണം ലഭിച്ചിട്ടില്ല. ആ ഒരു ചരിത്രം ബി ജെ പി ഇവിടെ തിരുത്തി കുറിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതേസമയം ഈ ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ ഹിമാചലിന്റെ ഈ ഭരണവിരുദ്ധ സ്വഭാവം ഇപ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിൽ ആശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും ഒപ്പം തന്നെ രാജസ്ഥാനിലെ അടക്കം ഈ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉദാഹരണമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ള നിലപാട് ബി ജെ പി സംസ്ഥാന നേതൃത്വം എടുത്തു, കേന്ദ്ര നേതൃത്വം എടുക്കുകയും ചെയ്തു. കൂടാതെ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച ബി ജെ പി നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്തു. ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇനി വരും മണിക്കൂറുകളിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് ബി ജെ പിക്ക് തിരിച്ചടിയായി വരുമോ എന്നുള്ളതാണ് വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം ബി ജെ പി ക്യാമ്പിനെ സംബന്ധിച്ചു. കൂടാതെ തന്നെ അവസാന ശമ്പളത്തിന്റെ പകുതിയോളം ലഭിക്കുന്ന പഴയ പെൻഷന് പകരം ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ രീതിയിൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും വലിയ രീതിയിലുള്ള അസ്വസ്ഥരായിരുന്നു. അത് വലിയ രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇത് വലിയൊരു വോട്ട് ബാങ്ക് തന്നെയായി നമുക്ക് കാണേണ്ടതായിട്ടുള്ള ഏകദേശം 400,000 വോട്ട് ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട്. അത് ആർക്ക് അനുകൂലമായി ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കൂടാതെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തൂക്ക് നിയമസഭ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു തൂക്ക് മന്ത്രിസഭ ക്ഷമിക്കണം നിയമസഭ വരികയാണ് എങ്കിൽ സ്വാഭാവികമായും മുൻ കാലങ്ങളിലൊക്കെ തന്നെ സമീപ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി നേതൃത്വം കാഴ്ചവെച്ചിട്ടുള്ള ചില ബി ജെ പി ഫോർമുലകളുണ്ട്. അത് ഈ മാധ്യമങ്ങളിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ ഹിമാചലിൽ നിലനിൽക്കുന്നത്. കൂടാതെ ആപ്പിൾ കർഷകരുടെ മേലുള്ള ജി എസ് ടി ഭാരം, ഒപ്പം തന്നെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കൂടാതെ അഗ്നിപഥ പദ്ധതിയോടുള്ള എതിർപ്പ് അടക്കം വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമായി കോൺഗ്രസിന് അനുകൂല വോട്ടായി മാറുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. എന്തായാലും 2 മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ വോട്ടെണ്ണാൻ. അതെല്ലാം മാത്രമേ ഉള്ളൂ. ആദ്യ ഫല സൂചനകൾ വന്നു തുടങ്ങും. 10 മണിയോടുകൂടി ഏകദേശ ചിത്രവും നമുക്ക് വ്യക്തമാകും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയൊക്കെ ഈ ഹിമാചൽ പ്രദേശിലെത്തിയ പ്രചാരണമൊന്നും നടത്തിയിരുന്നില്ല. അദ്ദേഹം ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പ്രിയങ്ക അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുകയും പ്രചാരണം നടത്തുകയും ചെയ്തു. പക്ഷേ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വലിയ പ്രചാരണമാണ് അവിടെ നടത്തുന്നത്. ദേശീയ നേതാക്കളെല്ലാം അവിടേക്ക് എത്തുന്നു. ജെ പി നദ്ദ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നു, പ്രചാരണം കൊഴുപ്പിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചാരണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിലും ചിലയിടത്ത് തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ പോലും മിക്ക സഭയിലും ബി ജെ പിക്കാണ് മുൻതൂക്കം ഇവിടെ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറുന്ന പതിവ് ഹിമാചൽ പ്രദേശിനെ വെച്ച് നോക്കുമ്പോഴുമുണ്ട്. എങ്കിൽ കൂടിയും ഏത് രീതിയിലുള്ള സാധ്യതകളാണ് അവസാന നിമിഷത്തിൽ നമ്മൾ മനസ്സിലാകേണ്ടത്? പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ അവസ്ഥ ഹിമാചലിൽ ഉണ്ടാകും. രജനി, അതായത് താഴെത്തട്ടിൽ നല്ല പ്രവർത്തനം ഇവിടെ കോൺഗ്രസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് എത്താതിരുന്ന സംസ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് കൃത്യമായ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. കാരണം ചെറിയ ഘടകങ്ങൾ പോലും വോട്ട് ബാങ്കായി മാറാൻ ഹിമാചലിലെ മണ്ണിൽ സാധിക്കുന്നുണ്ട്. അതുതന്നെ ആ ഘടകങ്ങളെല്ലാം തന്നെ അനുകൂല വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം ആദ്യ ഘട്ടങ്ങൾ മുതൽ തന്നെ കോൺഗ്രസ് കൃത്യമായി ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ കോൺഗ്രസിൽ ഇപ്പോഴും പ്രതീക്ഷ പുലർത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾ ആണ് മറ്റൊരു ബലമായി കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. കൂടാതെ 6 തവണ മുഖ്യമന്ത്രിയായ വീരഭദ്ര സിംഗിനെ പോലെയുള്ള തലപ്പൊക്കമുള്ള നേതാവിന്റെ അഭാവം വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും തന്നെ സംസ്ഥാനത്ത് ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ കൃത്യമായി
കൂടി ഭരണം വീണ്ടും തിരിച്ചുപിടിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതായത് മുൻ പി സി പ്രസിഡന്റും പ്രചാരണ കമ്മിറ്റി അധ്യക്ഷനും കൂടിയായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുഖീന്ദർ സിംഗ് സുക്കു, വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ് എം പി, കൂടാതെ പ്രതിപക്ഷ നേതാവ് മുകേഷ് അഗ്നിഹോത്രി എന്നിവരാണ് പ്രിയങ്കാഗാന്ധിക്ക് ഒപ്പം നിന്നുള്ള ഒരു പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും ഒരു സജീവ പ്രവർത്തനം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സി പി എമ്മിന്റെ ഒരു നീക്കം, അതായത് സി പി എമ്മിന് കഴിഞ്ഞ 2017 നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അവിടെ ഒരു സീറ്റ് ലഭ്യമായിരുന്നു, ഇത്തവണ അവർ 11 സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ബി ജെ പിക്കെതിരായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ബദലായി കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു അന്തർധാര അവിടെ സജീവമാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായത് തന്നെയാണ്. അതായത് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കൃത്യമായി സി പി എമ്മിന് അനുകൂല ഘടകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂല മേഖലകളിലൊക്കെ തന്നെ വ്യക്തമായ ആധിപത്യം കോൺഗ്രസിന് നൽകണമെന്നുള്ളൊരു ധാരണ നേരത്തെ തന്നെ കോൺഗ്രസും ഒപ്പം തന്നെ സി പി എം നേതൃത്വം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ വഴിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തു. എന്തായാലും എക്സിറ്റ് പോൾ കണക്കനുസരിച്ച് പലവരും പ്രവചിക്കുന്നതനുസരിച്ച് കൃത്യമായ ഒരു ഭൂരിപക്ഷം ആർക്കും ലഭിക്കില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് നേതൃത്വമായാൽ നമുക്കറിയാം മുൻകാലങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഗോവയിലും ഒപ്പം തന്നെ കർണാടകയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടപ്പിലാക്കിയിട്ടുള്ള ഫോർമുല അത് ഇവിടെയും നടപ്പിലാക്കുമെന്നുള്ള ആശങ്ക സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത്തരത്തിൽ തീർച്ചയായും ഏതൊക്കെ ഫോർമുലകൾ എവിടെയൊക്കെ ഫലം കണ്ടു എന്ന് മനസ്സിലാക്കാൻ ഇനി 2 മണിക്കൂർ മാത്രമാണ്. ബാക്കി 8 മണിയോടുകൂടി ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. 10 മണിയോടുകൂടി ഏകദേശ ചിത്രം നമുക്ക് വ്യക്തമായി തുടങ്ങും. എന്തായാലും എം ജി മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് 18 7 മണി മുതൽ ഇടവേളകളില്ലാതെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും. കൃത്യമായ കണക്കുകളായിരിക്കും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇടവേളകളില്ലാതെ എത്തിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ള ബില്ലിന്റെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് സഭയിൽ വയ്ക്കും. കാര്യമായ ഭേദഗതികൾ ഇല്ലാതെയാകും ബില്ല് സബ്ജക്ട് കമ്മിറ്റി പരിഗണിക്കുക ശേഷം സഭയിൽ തിരിച്ചെത്തുക. മദ്യത്തിന്റെ വിൽപ്പന നികുതി 4% വർദ്ധിപ്പിക്കാനുള്ള ജി എസ് ടി ബില്ലും ഇന്ന് സഭ പാസാക്കും. ഇതോടെ സംസ്ഥാനത്ത് മദ്യവില വർദ്ധിപ്പിക്കും. ഇന്നലെ ചർച്ച കൂടാതെ ഈ ബിൽ പാസാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് ഏറ്റെടുത്ത ഭൂമിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് നവജാത ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ പോലീസ് ഇന്ന് ആശുപത്രി ജീവനക്കാരെ ചോദ്യം ചെയ്യും. സംഭവം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ പട്ടിക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം പ്രതിപട്ടിക സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകും. കൈനഗിരി സ്വദേശി അപർണയുടെയും കുഞ്ഞിന്റെയും മരണത്തിലാണ് അമ്പലപ്പുഴ പോലീസ് ആശുപത്രി ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുക. അപർണയെ ചികിത്സിച്ചിരുന്നത് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ തങ്കുകോശിയായിരുന്നുവെങ്കിലും പ്രസവ സമയത്തും ശസ്ത്രക്രിയ നടത്തിയതും മറ്റ് ഡോക്ടർമാരാണ്. കുടുംബം ആരോപിക്കുന്ന രീതിയിൽ പിഴവ് സംഭവിച്ചോ എന്നതിൽ കൂടുതൽ വ്യക്തത പോലീസിന് വരേണ്ടതായുണ്ട്. പോസ്റ്റ്മോർട്ടം ശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെയും ഇന്ന് ശേഖരിക്കും. നീതിപൂർവമായ അന്വേഷണം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണും കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 FIR DYSP റാങ്ക് ഓഫീസേഴ്സ് ആണ് രണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള പ്രൊസീഡിംഗ്സ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സത്യസന്ധമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടാവും, അത് ഉറപ്പുവരുത്തുന്നതായിരിക്കും. അതേസമയം DME നിയോഗിച്ച ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘവും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആഭ്യന്തര അന്വേഷണ വിഭാഗവും നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. ആരോപണ വിധേയയായ ഡോക്ടർ തങ്കുകോശി 2 ആഴ്ചത്തേക്ക് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനായി ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. 27-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കമാകും. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 എഡിഷനുകൾക്ക് ശേഷം ഇത്തവണ ഡിസംബറിലേക്ക് മടങ്ങിവരുന്ന മേളയിൽ 184 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുന്ന 27-ാമത് IFFK 70 രാജ്യങ്ങളിൽ നിന്നുള്ള 184 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. നാളെ വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ദാർദൻ പ്രദേശ് സംവിധാനം ചെയ്ത ടോറി ആൻഡ് ലോഗിതയാണ് ഉദ്ഘാടന ചിത്രം. ഫ്രഞ്ച് ഭാഷയിലുള്ള ഈ ബെൽജിയം ചിത്രത്തിന്റെ ഇന്ത്യയിലെ ആദ്യ പ്രദർശനമാണ് ഇത്. കഴിഞ്ഞ മെയ്യിൽ നടന്ന കാൻ ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുകയും കാൻ 75-ാം വാർഷിക പുരസ്കാരം നേടുകയും ചെയ്ത ഈ ചിത്രം
ആഫ്രിക്കയിൽ ജനിച്ച ബെൽജിയം തെരുവുകളിൽ വളരുന്ന അഭയാർത്ഥികളായ ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്നു. വിവിധ തിയേറ്ററുകളിലായി 9600 സീറ്റുകളാണ് മേളയ്ക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. 2500 സീറ്റുകളുള്ള ഓപ്പൺ തിയേറ്ററായ നിശാഗന്ധിയാണ് ഏറ്റവും വലിയ പ്രദർശനവേദി. മിഡ് നൈറ്റ് സ്ക്രീനിംഗ് ചിത്രമായ സാത്താൻ സ്ലേവ്സ് 2, കമ്മ്യൂണിയൻ ഉൾപ്പെടെ പ്രധാന ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. മേളയുടെ ഭാഗമായി വിവിധ തരം കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ന്യൂസ് 18 തിരുവനന്തപുരം. എസ്എഫ്ഐ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊല്ലം ജില്ലയിൽ ഇന്ന് AISF വിദ്യാഭ്യാസ ബന്ധം. എസ് എൻ കോളേജിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ യൂണിറ്റ് സെക്രട്ടറി അടക്കം 14 AISF പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എസ് എൻ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. എസ്എഫ്ഐ ആക്രമം അവസാനിപ്പിക്കാൻ CPM നേതൃത്വം ഇടപെടണമെന്ന് AISF ആവശ്യപ്പെട്ടു. എന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ലഹരി മാഫിയ സംഘത്തെ സംരക്ഷിക്കാൻ AISF ശ്രമിക്കുന്നതാണ് സംഘർഷങ്ങൾക്ക് കാരണമെന്ന് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്നടച്ചിട്ട വയനാട് മേപ്പാടി പോളിടെക്നിക് കോളേജ് തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. കോളേജിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വൈത്തിരി തഹസിൽദാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. യൂണിയൻ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കോളേജിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചതായി പ്രിൻസിപ്പൽ സി സ്വർണ അറിയിച്ചു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അതിനിടെ ക്യാമ്പസിലും വിദ്യാർത്ഥികളുടെ താമസ സ്ഥലങ്ങളിലും വയനാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. ക്യാമ്പസിൽ ലഹരിമരുന്ന് ഉപയോഗം വ്യാപകമാണെന്ന പരാതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് സൂചന. ശബരീശ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ICL ഫിൻകോർപ്പ്. ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. December 9-12 ബുക്കിംഗ് 100,000 മുകളിലെത്തി. ഈ സീസണിലെ വൻ തിരക്കിലേക്ക് സന്നിധാനം മാറുകയാണ്. വെർച്വൽ ക്യൂ വഴി ദർശനത്തിലുള്ള ഭക്തരുടെ ബുക്കിംഗ് പ്രകാരമാണ് ഇനിയുള്ള ദിവസങ്ങൾ ശബരിമല കൂടുതൽ തിരക്കിലേക്ക് കടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത്. December 9 ശബരിമല ദർശനത്തിനായി ഇതുവരെ 104,200 പേർ ബുക്ക് ചെയ്തു. December 12 103,716 പേരാണ് ബുക്ക് ചെയ്തത്. മണ്ഡലപൂജയ്ക്കായി നട തുറന്ന ശേഷം ഇതാദ്യമായാണ് ഒരു ദിവസത്തെ ബുക്കിംഗ് 100,000 കടക്കുന്നത്. December 8 93,600 പേരും 10 90,500 പേരും ദർശനത്തിനായി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ December 11 59,814 പേരാണ് ഇതുവരെ ബുക്ക് ചെയ്തത്. ഓൺലൈൻ ബുക്കിംഗ് തുടരുന്നതിനാൽ ഭക്തരുടെ എണ്ണം ഉയരാനാണ് സാധ്യത. ക്രിസ്മസ് അവധി ഉടൻ തുടങ്ങാനിരിക്കെ അടുത്തയാഴ്ചയും ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവിനാണ് സാധ്യത. ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതുകൂടാതെ നേരിട്ടെത്തുന്നവർക്ക് നിലയ്ക്കലും പമ്പയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇടത്താവളങ്ങളിലും സ്പോട്ട് ബുക്കിംഗിന് അവസരമുണ്ട്. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നത് പരിഗണിച്ച് സന്നിധാനത്ത് സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 സന്നിധാനം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.